ദവിടെ ആ ദിവിടെ ആ എല്ലാ ബിഗ് ബോസ് പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ 51-ാമത് എപ്പിസോഡ് പിന്നിടുമ്പോൾ നടന്ന സംഭവവികാസങ്ങളെ കുറിച്ചാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രധാന സംഭവങ്ങൾ: ആദ്യത്തേത് മോർണിംഗ് ടാസ്ക് ആയിരുന്നു, രണ്ടാമത് കാണാൻ സാധിച്ചത് നോമിനേഷൻസ് ആയിരുന്നു, അതിനുശേഷം കാണാൻ സാധിച്ചത് സുജോ മാത്യു അലക്സാണ്ടറുമായുള്ള പ്രണയ നാടകങ്ങളെക്കുറിച്ച് ഫുക്രുമായി സംസാരിക്കുന്ന സംഭാഷണങ്ങളും, അതിനുശേഷം രഹിത്സ അമൃത സുരേഷ് അഭിരാമി സുരേഷ് എന്നിവർ തമ്മിലുള്ള സംഭാഷണങ്ങളും, അതിനുശേഷം കാണാൻ സാധിച്ചത് വീണ ആര്യ ഫുക്രു എന്നിവർ സുജോ മാത്യുവും അലക്സാണ്ടറും തമ്മിലുള്ള പ്രണയ നാടകത്തിൻ്റെ പരദൂഷണം പറയുന്ന രംഗങ്ങളും, പിന്നീട് കാണാൻ സാധിച്ചത് അമൃത ജസ്ല രഹിത് സാർ എന്നിവർ ചേർന്നുള്ള സംഭാഷണത്തിൽ ജസ്ലിം സാറും തമ്മിലുണ്ടായ വാക്കുതർക്കങ്ങളും, അതുപോലെ തന്നെ ടെഡിബിയറിൻ്റെ പേരിലുണ്ടായ വാക്കുതർക്കങ്ങൾ, അതായത് ഫുക്രും രഹിത് സാറും തമ്മിലുള്ള വാക്കുതർക്കങ്ങളും, അതിനുശേഷം കാണാൻ സാധിച്ചത് അവാർഡ് ദാനത്തിൻ്റെ ടാസ്കുമായിരുന്നു. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണാൻ സാധിച്ചത് മോർണിംഗ് ടാസ്ക്കായി അഭിരാമി സുരേഷും അതുപോലെ തന്നെ അമൃത സുരേഷും ചേർന്ന് ബിഗ് ബോസ് പറഞ്ഞ ജീവിതത്തെ സംഗീതപരമായി എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെക്കുറിച്ച് ബാക്കിയുള്ള കണ്ടസ്റ്റൻസുകളെ മനസ്സിലാക്കുന്നതായിരുന്നു കാണാൻ സാധിച്ചത്. അമൃത സുരേഷ് അതിനെക്കുറിച്ച് പറയുന്നത് അവരുടെ ലൈഫിൽ എല്ലാതും മേജറായി കണക്ട് ചെയ്യുന്നത് മ്യൂസിക്കലിലൂടെയാണ് എന്നാണ് പറയുന്നത്. സങ്കടം വന്നാലും സന്തോഷം വന്നാലും അത് പാട്ടിലൂടെയാണ് പ്രകടമാക്കുന്നതെന്നാണ് സഹോദരികൾ പറഞ്ഞത്. പിന്നീട് എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് ഈ ആഴ്ചയിലെ നോമിനേഷൻ ചടങ്ങായിരുന്നു. അത് എപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എല്ലാവരുടെയും മെയിൻ ടാർഗറ്റ് രജിത് സാർ തന്നെയായിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഒരു അത്ഭുതമായി തോന്നിയത് ജസ്ല ഈ തവണ നോമിനേഷനിൽ രജിത് സാറിൻ്റെ പേര് പറഞ്ഞില്ല എന്നതാണ്. പ്രേക്ഷകർ എന്തായാലും ഒന്ന് ഷോക്കായിട്ടുണ്ടാവും ജസ്ലയുടെ നോമിനേഷൻ കണ്ട്. നോമിനേഷനിൽ ആദ്യം വന്നത് രജിത് സാറായിരുന്നു. രജിത് സാർ നോമിനേറ്റ് ചെയ്തത് ഫുക്രുവിനെയും ജസ്ലയെയുമായിരുന്നു. ഫുക്രുവിനെ നോമിനേറ്റ് ചെയ്യുന്നതിനുള്ള കാരണങ്ങൾ പറഞ്ഞത് പലപ്പോഴും നോമിനേഷനിൽ നോമിനേറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ട്. അതിനുള്ള കാരണം ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ തന്നെ ഫുക്രുവിൻ്റെ സ്ട്രാറ്റജി അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇത്തവണ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം പറഞ്ഞത് കൂടുതൽ കാര്യങ്ങൾ ഫുക്രുവിൻ്റെ കയ്യിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാണ് രജിത് സാർ പറഞ്ഞ റീസൺ. ജസ്ലയെ നോമിനേറ്റ് ചെയ്യുന്നതിനുള്ള റീസൺ പറഞ്ഞത് വ്യക്തി എന്ന നിലയിൽ വീടിന് വേണ്ടി തൻ്റേതായ ഒരു കോൺട്രിബ്യൂഷനോ എൻ്റർടൈൻമെൻറ്റോ ജസ്ലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഒരു അജണ്ട, അതായത് രജിത് സാറിനെ തറ പറ്റിക്കുക, അതുപോലെ രജിത് സാറിനെ തേച്ചൊട്ടിക്കുക, അതുപോലെ രജിത് സാറിനെ സൈലൻ്റ് ആക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ മറ്റൊരു കോൺട്രിബ്യൂഷൻ ജസ്ലയുടെ ഭാഗത്തുനിന്ന് കണ്ടില്ല എന്നാണ് രജിത് സാർ റീസെൻ്റായി പറഞ്ഞത്. പിന്നീട് ഒന്ന് ആർ ജെ സൂരജ് നോമിനേറ്റ് ചെയ്തത് വീണയുടെ പേരും അതുപോലെ രജിത് സാറിൻ്റെ പേരുമാണ്. വീണയുടെ പേര് പറയുന്നതിനുള്ള റീസണായി പറഞ്ഞത് ലക്ഷറി ബജറ്റ് ടാസ്കിൽ സൂരജിനെ കടിച്ചതും അതിനുശേഷം ഭയങ്കരമായി കെയർ ചെയ്യുന്നതായി കാണിക്കുകയും ഫേക്കായി പ്ലേ ചെയ്യുന്നതായി തോന്നിയെന്നുമാണ് സൂരജ് ഉന്നയിച്ച കാരണങ്ങൾ. രജിത് സാറിൻ്റെ പേര് നോമിനേറ്റ് ചെയ്തിട്ടുള്ള റീസണായി പറഞ്ഞത് ഈ ആഴ്ചയിൽ മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലെന്നും ജയിലിൽ പോയി അഭിപ്രായം ചോദിക്കാമെന്ന് സൂരജിൻ്റെ അഭിപ്രായം വ്യക്തമായി പറഞ്ഞതിന് ശേഷം അദ്ദേഹം പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഉത്തരം അങ്ങോട്ട് കൊടുക്കണം, അതിനുവേണ്ടി സൂരജ് പറഞ്ഞ മറുപടി കേൾക്കാതിരുന്നതാണ് റീസണായി പറഞ്ഞത്. പിന്നീട് വന്നത് അയൽക്കൂട്ടം സ്റ്റാർ ആര്യ ആയിരുന്നു. ആര്യ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യമേ തന്നെ രജിത് സാറിൻ്റെ പേര് തന്നെയാണ് പറഞ്ഞത്. മുമ്പെല്ലാം ആര്യ പറഞ്ഞിരുന്ന റീസൺ എന്ന് പറയുന്നത് രജിത് സാർ ഒരു മികച്ച പ്ലേ മേക്കർ ആണെന്നാണ്. ഇപ്പോൾ പറയുന്നു നേരെ ഓപ്പോസിറ്റ്, രജിത് സാറിൻ്റെ കളി ജെനുവിനായി നിന്ന് കളിക്കുന്നതായി തോന്നിയില്ലെന്നും ആത്മാർത്ഥമായി കളിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ലെന്നുമാണ്. അതോടൊപ്പം തന്നെ ഫേക്കായ ജസ്റ്റിഫിക്കേഷൻ കാണിക്കുന്നതെന്നുമാണ് റീസണായി പറഞ്ഞത്. രണ്ടാമതായി ജസ്ലയുടെ പേരാണ് പറഞ്ഞത്. അതിനുള്ള റീസൺസായി പറഞ്ഞത് ഫിസിക്കൽ ടാസ്ക് വന്നാൽ ജസ്ല വളരെ വീക്കാണെന്നും എത്ര ബലക്കുറവുണ്ടെന്നുള്ളത് അല്ല, അങ്ങനെ ആറ്റിറ്റ്യൂഡുള്ള വ്യക്തി എങ്ങനെ സർവൈവ് ചെയ്യും എന്ന് അറിയില്ലെന്നുമാണ് റീസണായി പറഞ്ഞത്. പിന്നീട് വന്ന വീണ ആദ്യം രജിത് സാറിനെയും രണ്ടാമത് ഫുക്രുവിനെയുമാണ് നോമിനേറ്റ് ചെയ്തത്. രജിത് സാറിനായി റീസൺ പറഞ്ഞത് പലപ്പോഴും തോന്നിയത് ഗെയിം എന്ന രീതിയിലാണ് രജിത് സാർ കളിക്കുന്നതെന്നും പലരെയും ഒറ്റപ്പെടുത്തിയാണ് കളിക്കുന്നതെന്ന് തോന്നിയതുകൊണ്ട് അങ്ങനെ ഒറ്റപ്പെടുത്തി വളരെ വിഷമമുണ്ട് എന്നൊക്കെയാണ് റീസണായി പറഞ്ഞത്. ഫുക്രുവിൻ്റെ പേര് നോമിനേറ്റ് ചെയ്തതിനാണ് റീസണായി പറഞ്ഞത്. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ റീസണാണ്, ഇമോഷണൽ ടാസ്ക് വരുമ്പോൾ ഒരു സ്ട്രാറ്റജി എന്ന രീതിയിൽ ഇമോഷണലായി ഫുക്രു സ്ട്രാറ്റജി കാണിക്കാറുണ്ടെന്നും ഏറ്റവും നല്ല പോരാളിയായി തോന്നിയതുകൊണ്ട് മുന്നോട്ട് പോകാൻ തടസ്സങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയുമാണ് നോമിനേറ്റ് ചെയ്യുന്നത് എന്നുമാണ് റീസണായി പറഞ്ഞത്. പിന്നീട് വന്ന ഫുക്രു നോമിനേറ്റ് ചെയ്തത് വീണയുടെയും രജിത് സാറിൻ്റെയും പേരുകളായിരുന്നു. വീണയുടെ പേര് പറയുന്നതിനുള്ള റീസണായി പറഞ്ഞത് വീണ ഇമോഷൻ വെച്ച് കളിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടെന്നും അത് ശരിയായ രീതിയായി തോന്നുന്നില്ല എന്നുമാണ് റീസണായി പറഞ്ഞത്. രജിത് സാറിൻ്റെ പേര് നോമിനേറ്റ് ചെയ്യുന്നതിനുള്ള റീസണായി പറഞ്ഞത് സാർ സിമ്പതി മേടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നും സിമ്പതി ഉണ്ടാക്കി മുന്നോട്ട് പോകാനാണ്
ഗെയിം പാറ്റേൺ എന്നും പുള്ളി തന്നെ മാറിപ്പോയി ഒറ്റപ്പെടുത്തി എന്നതിൽ നിന്ന് മാറി വരുന്നുണ്ട്. പെട്ടെന്ന് റൂട്ട് മാറ്റുന്ന രീതി ആണ് രജിത് സാറിൻ്റെ എന്നുമാണ് റീസണായി പറഞ്ഞത്. പിന്നീട് വന്ന പാഷാണൻ ഷാജി, ഫുക്രുവിൻ്റെയും ജസ്ലിയുടെയും പേരുകളാണ് നോമിനേറ്റ് ചെയ്തത്. ഫുക്രുവിൻ്റെ പേര് നോമിനേറ്റ് ചെയ്തതിനുള്ള റീസണായി പറഞ്ഞത് ലക്ഷറി ബഡ്ജറ്റ് ടാസ്കിൽ ഗെയിമിനെ ഗെയിമായി എടുക്കാതെ പ്രഷർ ചെയ്ത് നിന്നതുകൊണ്ടും അതുപോലെ ഗെയിമിൽ ഞങ്ങളിലേക്ക് വരാതെ രജിത് സാറിനോട്ട് മാത്രം ഒപ്പോസ് ചെയ്ത് നിന്നതുകൊണ്ടും, ഫുക്രു കളിക്കാതെ ഇരുന്നത് മാത്രമല്ല അതുപോലെ താക്കോലെടുത്ത് സൂരജിനെ കളിക്കാതെ തടയുകയും ഗെയിം ഇല്ലാതെ ആക്കുകയും ചെയ്തതുകൊണ്ടാണ് ഫുക്രുവിൻ്റെ പേര് പറയുന്നതെന്നാണ് റീസണായി പറഞ്ഞത്. രണ്ടാമത് ജസ്ലിയുടെ പേര് പറയുന്നതാണ് റീസണായി പറഞ്ഞത്. ഗെയിമിൻ്റെ ടൈമിലായാലും എപ്പോഴായാലും രജിത് സാർ മാത്രമാണ് ജസ്ലിയുടെ ടാർഗറ്റ് എന്നും, അതുപോലെ രജിത് സാറുമായി വഴക്കുണ്ടാക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്തതിന് ശേഷം ഫുക്രു പറയുന്നത് എന്താണോ അതനുസരിക്കുകയും ചെയ്യുകയും വന്ന ടൈം തൊട്ടുണ്ടായിരുന്ന രീതിയല്ല പിന്നീട് അത് ഡൗൺ ആയി വരികയും ചെയ്തതുമാണ് റീസണായി പറഞ്ഞത്. പിന്നീട് വന്ന ജസ്ല നോമിനേറ്റ് ചെയ്തത് വീണയുടെയും ആര്യയുടെയും പേരുകളായിരുന്നു. വീണയുടെ പേര് നോമിനേറ്റ് ചെയ്തതിന് റീസണായി പറഞ്ഞത് വീണ ഫേക്കായി കളിക്കുന്നതും അതുപോലെ തന്നെ ഇമോഷണലായി കളിച്ചുകൊണ്ടിരിക്കുന്നതുമാണ് റീസണായി പറഞ്ഞത്. ആര്യയുടെ പേര് പറയുന്നതിനുള്ള റീസണായി പറഞ്ഞത് പല കാര്യത്തിൽ രണ്ട് നിലപാട് അല്ലെങ്കിൽ രണ്ടഭിപ്രായം പറയുന്നതായി തോന്നിയെന്നും ഈ വീടിൻ്റെ സിറ്റുവേഷൻ കൺസിഡർ ചെയ്യാതെ പുറത്തുള്ളതിൻ്റെ മാത്രം അഭിപ്രായം പറയുന്നതായി തോന്നിയെന്നാണ് റീസണായി പറഞ്ഞത്. പിന്നീട് എപ്പിസോഡ് കാണാൻ സാധിച്ചത് ഫുക്രുവും സുജോയും തമ്മിലുള്ള സംഭാഷണങ്ങളായിരുന്നു. ആ സംഭാഷണം മുഴുവൻ എടുത്തു കാണിക്കുന്നത് സുജോ ഒരു ഫ്രോഡാണെന്ന്, അതായത് ഗെയിമിൻ്റെ ഭാഗമായി ബിഗ് ബോസ് ഹൗസിൽ അലക്സാണ്ടറയുമായി ചേർന്നുണ്ടായ പ്രണയം അതൊരു നാടകമാണെന്നും അത് കണ്ട് സഞ്ജന ഇമോഷണലി ഇവനുമായി ഉടക്കിയെന്നും അതുപോലെ ഇതൊരു റിയൽ പ്രണയമാണെന്ന് കരുതി അലക്സാണ്ട്ര ഇവനിലേക്ക് അടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവൻ അവളെ ഒഴിവാക്കാൻ ശ്രമിച്ചതെന്നുമാണ് പറഞ്ഞത്. അതോടൊപ്പം കൂട്ടിച്ചേർത്ത് വാദിച്ചത് എല്ലാവരും ഇവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയാണ് ഗെയിം കളിക്കുന്നതെന്നുമാണ്. ഇവിടെ എപ്പിസോഡ് കാണാൻ സാധിച്ചത് സുജോയുടെ പ്രണയ നാടകത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് പരദൂഷണം പറയുന്ന ആര്യയെയും വീണയെയും ഫുക്രുവിനെയാണ് കാണാൻ സാധിച്ചത്. മെയിൻ കണ്ടന്റ് ഇതായിരുന്നു, സുജോയുടെ പ്രണയ നാടകം കണ്ട് സുജോ അലക്സാണ്ടറി ഉമ്മ വെച്ചതും കെട്ടിപ്പിടിച്ചതുമെല്ലാം അലക്സാണ്ടറിയുടെ വീട്ടിൽ സീനായെന്നും അത് അവളുടെ വീട്ടുകാർ അലക്സാണ്ടറുമായി പങ്കുവച്ചെന്നും അതിനുശേഷമാണ് അവൾ മനസ്സിലാക്കിയതെന്നുമാണ് പറയുന്നത്. പക്ഷേ ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് പ്രേക്ഷകരെ വഞ്ചിക്കുകയാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. ഇവിടെ ഐ ഇൻഫെക്ഷൻ ബാധിച്ചവരെ ഹോസ്പിറ്റലൈസ് ചെയ്ത് പുറലോകം കാണിച്ചില്ല എന്നുമാണ് ബിഗ് ബോസ് പറഞ്ഞിരുന്നത്. പക്ഷേ അതെല്ലാം പ്രേക്ഷകരെ വഞ്ചിക്കാനുള്ള വെറും നാടകമാണെന്നാണ് ഇതിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് അമൃത സുരേഷ് ജസ്ലിയോടും രജിത് സാറോടും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് അതിൽ രണ്ടു കൂട്ടരും കൂട്ടുകാരാണെന്ന് പറഞ്ഞു തുടങ്ങിയ സംഭാഷണത്തിൽ പിന്നീട് വഴക്കിൽ ചെന്ന് അവസാനിപ്പിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. സംഭാഷണത്തിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഷാജി ചേട്ടൻ പറഞ്ഞതുപോലെ ജസ്ലിയുടെ എപ്പോഴുമുള്ള ടാർഗറ്റ് രജിത് സാർ തന്നെയാണ്. രജിത് സാറുമായുള്ള ജസ്ലിയുടെ എല്ലാ സംഭാഷണങ്ങളിലും രജിത് സാറിനെ ആശയപരമായി നേരിടാതെ പെട്ടെന്നൊരു വഴക്കിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ ഒരു പ്രകോപനം ഉണ്ടാക്കുകയും ചെയ്യുന്ന സംഭാഷണമാണ് ജസ്ലിയിൽ നിന്ന് എപ്പോഴും കാണാനായി സാധിച്ചത്. ജസ്ല വായ തുറക്കുന്നത് തന്നെ സ്യൂഡോ സയൻസാണ് രജിത് സാർ പറയുന്നതെന്ന് പറയുന്നതിന് വേണ്ടിയാണ്. സാർ എപ്പോഴും മറുപടി പറയുന്നത് നീ സയൻസ് പഠിക്കാതെയാണ് സയൻസിനെ കുറിച്ച് പറഞ്ഞത്, ഈ വിഡ്ഢിത്തരത്തിന് എങ്ങനെ വിട്ടുകൊടുക്കാൻ സാധിക്കുമെന്നാണ് രജിത് സാർ പറയുന്നത്. പിന്നീട് എപ്പിസോഡിൽ കാണാൻ സാധിച്ചത് ആവശ്യമില്ലാതെ ഫുക്രു ഒരു ടെഡി ബിയറിൻ്റെ പേരിലുണ്ടാക്കിയ വഴക്കായിരുന്നു. ഫുക്രു പറയുന്നത് എന്നെ അറുത്തിട്ടാലേ രാജനെ എടുത്ത് പോകാൻ പറ്റുള്ളൂ എന്നാണ്. അതിന് മറുപടി രജിത് സാർ പറഞ്ഞത് എല്ലാവർക്കും കൂടിയാണ് ബിഗ് ബോസ് ഇത് തന്നിരിക്കുന്നത് എന്ന സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി. അതിൽ പ്രകോപിതനായ ഫുക്രു പാവയെടുത്ത് രജിത് സാറിൻ്റെ അടുത്തേക്ക് വലിച്ചെറിയുകയും രജിത് സാർ അതിനുശേഷം സമാധാനപരമായി പാവയെടുത്ത് ഫുക്രുവിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുകയും ചെയ്തു. മറുപടി ഫുക്രു പറയുന്നത് എൻ്റെ അടുത്തൊന്നും പറയണ്ടെന്നും കേൾക്കാൻ താല്പര്യമില്ലെന്നുമാണ്. മറുപടി രജിത് സാർ പറയുന്നത് എല്ലാവർക്കും കൂടിയാണ് ബിഗ് ബോസ് തന്നിരിക്കുന്നത് എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫുക്രു പറയുന്നത് സുഖവാസത്തിന് വന്നതല്ല, കേൾക്കാൻ സൗകര്യമില്ല എന്നുമാണ്. ഇതുപോലെയുള്ള ഫുക്രുവിൻ്റെ ബിഹേവിയറാണ് ഫുക്രുവിനെ താറടിപ്പിക്കുന്നത്. പിന്നീട് എപ്പിസോഡിൻ്റെ അവസരം കാണാൻ സാധിച്ചത് വളരെ രസകരമായ ഒരു ടാസ്ക്കായിരുന്നു, അവാർഡ് തന്നെ ടാസ്ക്കായിരുന്നു ഇത്. ടാസ്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബിഗ് ബോസ് നിർദ്ദേശിക്കുന്ന പേരുകൾക്ക് യോജ്യരായ കണ്ടസ്റ്റൻസുകൾ അമൃതയും അഭിരാമയും തിരഞ്ഞെടുക്കുകയും അവർക്ക് അവാർഡ് കൊടുക്കുകയും ചെയ്യുന്നതുമാണ് ടാസ്ക്. ബിഗ് ബോസ് നൽകിയ പേരുകൾ ഇതായിരുന്നു: മുൻകോപി, കുരങ്ങൻ, കോവർ കഴുത, പൂവാരൻ കോഴി, കൂതറ, അഹങ്കാരി, കാട്ടുമാക്കാൻ, താന്തോന്നി, കോമാളി, അലവലാതി, സ്വാർത്ഥ വിശ്വസിക്കാൻ കൊള്ളാത്തവൻ, കുഴിമടിയൻ, സൂത്രശൈലി എന്നിവയായിരുന്നു. മുൻകോപിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സുജോയും, കുരങ്ങനായി ജസ്ലയും, കോവർ കഴുതയായി വീണയും ആര്യയും, പൂവാലൻ കോഴിയായി ഫുക്രുവും, കൂതറയായി അലക്സാണ്ടറിയും, അഹങ്കാരിയായി ആര്യയും, കാട്ടുമക്കാനായി പാഷാണശാജിയും, താന്തോന്നിയായി രജിത് സാറും, കോമാളിയായി വീണ്ടും ഫുക്രുവും, അലവലാതിയായി ഷാജിയും,
അതുപോലെ സ്വാർത്ഥനും വിശ്വസിക്കാൻ കൊള്ളാത്തവനുമായി രഘുവും, കുഴിമടിയനായി സൂരജും, അതുപോലെ സൂത്രശാലിയായി രജിത് സാറും ഷാജിയുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്.